ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരു പോഷക സംഘടനയാണ് യൂത്ത് കോൺഗ്രസ്. ഈ യൂത്ത് കോൺഗ്രസ് വഴിയാണ് ഇന്ന് കാണുന്ന പല നേതാക്കളും വളർന്ന് കോൺഗ്രസ്സിലെത്തുകയും അവിടെ തന്നെ വലിയ നേതാക്കന്മാരാവുകയും മന്ത്രിമാരാവുകയും ഒക്കെ ചെയ്തത്. യൂത്ത് കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു പ്രവർത്തന കളരിയായിട്ടാണ് പണ്ട് കോൺഗ്രസ്സുകാർ കണ്ടിരുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. യൂത്ത് കോൺഗ്രസ്സിന് ഒരു ഗുണമുണ്ട്, പണ്ടുമുണ്ട് ഇപ്പോഴുമുണ്ട്. അവരൊരു കാര്യം വിചാരിച്ചിറങ്ങിക്കഴിഞ്ഞാൽ നടപ്പിലാക്കിയിട്ടേ തിരികെ വീട്ടിലേക്ക് കയറുള്ളൂ. അങ്ങനൊരു പിടിവാശി അവർക്കുണ്ട്. ഇപ്പോൾ അവരൊരു കാര്യമായിട്ട് ഇറങ്ങി, നമ്മുടെ കോൺസുലേറ്റ് വഴി സ്വർണം ഇറക്കിയ കേസുമായി ബന്ധപ്പെട്ട സ്വപ്ന സുരേഷ് ഏറ്റവും അവസാനം കോടതിക്ക് നൽകിയ രഹസ്യമൊഴിയിൽ മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും വല്ലാതെ പരാമർശിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കേട്ട ഉടൻ തന്നെ നമ്മുടെ യൂത്ത് കോൺഗ്രസ് നേരെ സമരത്തിനിറങ്ങി. അവരൊരു കാര്യം പറഞ്ഞുള്ളൂ, പിണറായി വിജയൻ രാജിവെക്കണം. പിണറായി രാജിവെക്കാതെ ഇനി യൂത്ത് കോൺഗ്രസ്സുകാർ വീടുകളിലേക്ക് മടങ്ങില്ലെന്ന് അവർ പ്രതിജ്ഞയെടുത്തു. അവരുടെ മൂത്ത ആളുകളോടൊന്നും ആലോചിക്കാതെ സമരത്തിനിറങ്ങി. ഒടുവിൽ ഗത്യന്തരമില്ലാതെ KPCCയും മറ്റ് നേതാക്കന്മാരും അവരെ അനുകൂലിക്കേണ്ടി വന്നു. തള്ളിപ്പറയാനാവില്ലല്ലോ, കാരണം കാര്യം പിണറായിക്കെതിരായിട്ടുള്ള സമരമാകുമ്പോൾ തീർച്ചയായിട്ടും സുധാകരനൊക്കെ നല്ല എരിവ് കയറുന്ന സംഭവമാണ്. പിണറായി എന്ന് കേട്ടാൽ തന്നെ പിന്നെ നമ്മുടെ സുധാകരന് തിളയ്ക്കും ചോര ഞരമ്പിൽ. അപ്പോൾ അതുകൊണ്ട് സുധാകരനും കണ്ണടച്ച് സപ്പോർട്ട് ചെയ്തു, മകളെ നിങ്ങൾ പോയി വിജയിച്ചു വാ എന്ന് പറഞ്ഞു പോയി. അങ്ങനെ സമരം തുടങ്ങി. സമരം കേരളത്തിൽ തിരുവനന്തപുരത്ത് സെക്രട്ടറിയുടെ നടയിൽ മാത്രമല്ല, എല്ലാ ജില്ലകളിലും സമരമായി. പല സ്ഥലങ്ങളിൽ നിന്നും അവർ പോലീസിൽ നിന്നും അടി വാങ്ങി. അങ്ങനെയൊക്കെ ചെയ്ത് ജനശ്രദ്ധ ആകർഷിക്കുകയും പിണറായി മിക്കവാറും രാജിവെക്കും എന്നുള്ള സ്ഥിതി വരെ ജനങ്ങളിൽ ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള പിന്നെ സമരങ്ങൾ അവർ ആസൂത്രണം ചെയ്യുകയും ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം ജലപീരങ്കിയാക്കി അവരെ പുറത്തുകൂടെ ഒഴിച്ച് അവരെ നനച്ച് കുളിപ്പിച്ച് പോലീസ് സുന്ദരമാരാക്കി വിടുകയും ചെയ്തു. എന്നാൽ കൊടുന്നനെ ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് ഈ സമരം കരകാണുന്നില്ല. സാധാരണ രീതിയിൽ നമ്മൾ സെക്രട്ടറിയുടെ നടപടി വരുമ്പോഴത്തേക്ക് അവിടെ യുദ്ധക്കളവാണ്, കണ്ണീർ വാതക പ്രയോഗവും ജലപീരങ്കിയും പിന്നെ കയറുവെട്ടി തിരിച്ച് തടച്ചലും എല്ലാം ആയി സാധാരണക്കാർക്ക് വഴിനടക്കാൻ വയ്യാത്ത തരത്തിലുള്ള സമരമാണ് മിക്കവാറും നടക്കുന്നത്. ട്രാൻസ്പോർട്ട് ബസ്സുകൾ വഴിതിരിച്ചു വിടും, അതോടുകൂടി നമ്മളെ പാവം പൊതുജനങ്ങൾ പിന്നെ വഴിയാധാരമാവും. സർക്കാർ ഓഫീസിൽ പോകാനോ അല്ലെങ്കിൽ മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങുന്ന നാട്ടുകാർ ദുരിതം അനുഭവിക്കും. സമരക്കാർക്ക് ഒരു പ്രശ്നമില്ല, സമരം കഴിഞ്ഞ് നേരെ അവർ പോയി കുളിച്ച് പുതിയ ഡ്രസ്സ് മാറി അടുത്ത ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കും. പക്ഷേ സാധാരണ ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് കൈ കണക്കില്ല. ഇന്ന് രണ്ട് ദിവസമായി ഈ സമരക്കാരെ കാണുന്നില്ല. ഇനിയിപ്പോൾ അവർ നേരത്തെ പ്രതിജ്ഞ എടുത്തപോലെ പിണറായി രാജിവെച്ചത് കൊണ്ടാണോ സമരം ഒഴിവായതെന്നറിയില്ല. പിണറായി രാജിവെച്ചതായിട്ട് രാജ്ഭവനിൽ നിന്നോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നോ അറിയിപ്പില്ല. PRD അന്വേഷിച്ചപ്പോഴത്തേക്ക് അങ്ങനെ ഒരു സംഭവമേ ഇല്ല. പിന്നെ എങ്ങനെ യൂത്ത് കോൺഗ്രസ്സുകാർ വീടുകളിൽ മടങ്ങിപ്പോയി എന്ന് അന്വേഷിച്ചു. അപ്പോഴാണ് അവർ പറഞ്ഞത് ഇതിനേക്കാൾ വലിയൊരു സമരം ഡൽഹിയിൽ നടക്കുന്നുണ്ട്, ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. അവിടെ ED സമരം കോൺഗ്രസ്സുകാർ നടത്തുകയാണ്. അവിടെ കോൺഗ്രസ്സിലെ യൂത്ത് മാത്രമല്ല, മുതിർന്നവരും താഴേക്കിടയിലുള്ളവരും എല്ലാവരും ആയിരക്കണക്കിന് നേതാക്കന്മാരും അതുപോലെ അനുയായികളും ACC ഓഫീസിൽ നിന്ന് രാവിലെ ജാഥയായി ED ഓഫീസിൽ പോകുന്നു. അതിൻ്റെ ജാഥയുടെ മുൻവശത്ത് രാഹുലുണ്ട്. അപ്പം അവിടെ ഇന്നും ഇന്നലെയായിട്ട് നല്ല പ്രകടനമായിരുന്നു. പോലീസ് പലയിടത്തും ലാത്തിച്ചാർജ് നടത്തി. മറ്റ് പാർട്ടിക്കാരിലെ MP മാരും ഒക്കെ നമ്മുടെ CPMLA റഹീമെല്ലാം അവിടെ പോയി അടി വാങ്ങി, അദ്ദേഹത്തെ പോലീസ് വലിച്ചഴച്ചു. അങ്ങനെയൊക്കെ സംഭവങ്ങൾ നടക്കുന്നു. പക്ഷേ കോൺഗ്രസ്സുകാർക്ക് അടി കിട്ടിയതായിട്ട് അറിയില്ല. പക്ഷേ അവിടെയും ഇതുപോലെ സമരം നടക്കുന്നു. അപ്പോൾ ആ സമരത്തിൻ്റെ ഖ്യാതി, അതിൻ്റെ ഒരു പരസ്യമുണ്ടല്ലോ, അത് ഒരു മഹാസംഭവമാണ്. അതിൻ്റെ പ്രാധാന്യം കുറഞ്ഞു പോകാൻ ഇവിടുത്തെ യൂത്ത് കോൺഗ്രസ്സുകാർ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അവർ പറഞ്ഞു, ഞങ്ങളിനി ED സമരം വിജയിപ്പിച്ചെടുത്തതിന് ശേഷം മാത്രമേ കേരളത്തിലേക്ക് വരുള്ളൂ, കാരണം ഞങ്ങൾക്ക് പ്രധാനം രാഹുലാണ്.
അത് കഴിഞ്ഞിട്ടേ പിണറായിയെ പുറത്താക്കേണ്ട സ്ഥിതി ഉള്ളൂ എന്നാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇന്നും ഇന്നലെയായി അവരെ ഒരിടത്തും കാണുന്നില്ല. ചിലരെല്ലാം വിമാനത്തിലാണ് പോയതെന്ന് പറയുന്നു, ചിലർ ട്രെയിനിൽ പോയിട്ടുണ്ട്, മറ്റ് ചിലർ ഇവിടെ തന്നെ ഉണ്ട്. പക്ഷേ അവരവിടുത്തെ സമരം വിജയിച്ചു എന്ന് കണ്ടു കഴിഞ്ഞാൽ, ഇ ഡി ഇനി രാഹുലിനെ വിളിക്കില്ല എന്ന് പറഞ്ഞാൽ ഇവർ പുറത്തിറങ്ങി ഒരു സമരം നടത്തി വിജയാഹ്ലാദ പ്രകടനം നടത്തും. അതിൻ്റെ പിറ്റേ മുതൽ പിണറായി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് വീണ്ടും അവർ രംഗത്തിറങ്ങും. നമുക്ക് വീണ്ടും അങ്ങനെ ഒരു പിണറായിക്കെതിരായിട്ടുള്ളൊരു സമരത്തിന് യൂത്ത് കോൺഗ്രസ് ഇറങ്ങുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം.